പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചകൾ. കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് ജയിക്കിൻ്റെ ഭാര്യ ഗീതു മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ ചില വാചകങ്ങൾ. ഗീതു പറഞ്ഞത് മെയ് മാസത്തിൽ ജയിക്ക് മണിപ്പൂരിൽ പോയിരുന്നു. അവിടെ കർഫ്യൂ, യാത്രാ നിരോധനം, പ്രശ്നങ്ങളൊക്കെയുള്ള സമയം, ഇൻ്റർനെറ്റ് നിരോധനമടക്കമുള്ള സമയത്ത് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റാവുന്ന തരത്തിൽ പുറം ലോകത്തെ അറിയിച്ചു. ഫോണിൽ വീഡിയോ പിടിച്ച് അത് പിന്നീട് പുറത്തെത്തിച്ചു. അതിലൊക്കെ തനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. സ്വാഭാവികമായും ജയിക്കിന് ഭീഷണിയുമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇത് ഗീത് പങ്കുവച്ചപ്പോൾ തുടങ്ങിയതാണ് UDFൻ്റെ വെപ്രാളം. ജയിക്ക് മണിപ്പൂരിന് പോയത് മെയ് മാസത്തിലാണ്. അന്ന് ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, മുന്നിൽ തെരഞ്ഞെടുപ്പെന്ന ചിന്തയുമില്ല. പക്ഷേ ജീവൻ പോലും അപകടത്തിലാകുന്ന ആ ഒരു റിസ്ക് എഫർട്ട് ഏറ്റെടുക്കാൻ ആ ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചത് ഒരൊറ്റ കാര്യമായിരിക്കും. വേട്ടയാടപ്പെടുന്ന ഇരകളിലെ ദൈന്യത നേരിൽ കണ്ട് പറ്റാവുന്നത്ര അവരോടൊപ്പം നിൽക്കാനും അത് പുറംലോകത്തെത്തിക്കാനുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വർഗബോധം. അതിനെ പുച്ഛിച്ച് തള്ളിയിട്ട് കാര്യമില്ല. ഇതൊന്നും ഒരു UDFകാരന് തോന്നുന്ന കാര്യവുമല്ല. ജയിക്കിൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് അവരുടെ കുടുംബം കോൺഗ്രസ് ആയിരുന്നുവെന്ന്. വീട്ടുകാർ നിരന്തരം വഴക്കിട്ടിരുന്നു മോൻ കമ്മ്യൂണിസ്റ്റ് ആയതിന്. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കുടുംബം അയാളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ പോയില്ല. അയാൾ പുതുപ്പള്ളി തെരുവിലും കോട്ടയത്തിൻ്റെ തെരുവിലും കൊച്ചിയുടെയും തിരുവനന്തപുരത്തിൻ്റെയും തെരുവിലും മാത്രമല്ല ഡൽഹിയിലും മണിപ്പൂരിലും ഒക്കെ മനുഷ്യരെ തേടിയിറങ്ങി. വ്യാജ നിർമ്മിതികളിൽ അഭിരമിക്കാറില്ല എന്നും സാധാരണക്കാർക്കൊപ്പമേ കണ്ടിട്ടുള്ളൂ. ആ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും എത്ര നിഷ്കളങ്കമാണ് അയാളുടെ ചിരിയെന്ന്, എത്ര മനോഹരമായാണ് അയാൾ സാധാരണ മനുഷ്യരോട് ഇടപെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റപ്പോൾ രണ്ട് മനുഷ്യർ ഒരു ബാനർ വലിച്ചു കിട്ടുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിച്ചിരുന്നു. ആ ബാനറിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, തോറ്റത് ഞങ്ങളല്ല നിങ്ങളാണെന്ന്. ആ സംഭവത്തിന് ശേഷം എത്രയോ വട്ടം സാമാന്യ ജനത്തിന് തോന്നിയതാണ് അവരവിടെ എഴുതി വച്ചത്. ആ കുറ്റബോധം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വോട്ടവകാശം വിവേകത്തോടെ വിനിയോഗിക്കണം, അതാണ് ഇടതുപക്ഷം പറയുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നു, ഈ നാട്ടിൽ ഇതുവരെ ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല, ഇനിയും UDFനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ നാടും മുന്നേറണം, വികസനം വരണം, മാറ്റം അനിവാര്യം, പുതുപ്പള്ളി മണ്ഡലത്തിലും വേണം വികസനം.